ഹലോ എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു സ്റ്റിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്റ്റിച്ചിൻ്റെ പേര് ഫ്രഞ്ച് നോട്ട് എന്നാണ്. അപ്പോൾ ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഞാൻ ഈ ചെയ്തിരിക്കുന്ന ഡിസൈൻസ് നിങ്ങൾ നോക്കുക. ഇത് ഞാൻ ചെയ്ത ഒരു വർക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫുൾ യൂസ് ഏകദേശം ഒരു 90% സ്റ്റിച്ചും യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് നോട്ട്സാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വളരെ ഭംഗിയുള്ള ഡിസൈൻസ് ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റിച്ചൊക്കെ ഫ്രഞ്ച് നോട്ട്സാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഫ്രഞ്ച് നോട്ട്സ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരും. അപ്പം എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ഏത് സൈസിലുള്ള ഫ്രഞ്ച് നോട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ സൈസിലാണ് നിങ്ങൾ ത്രെഡ് എടുക്കേണ്ടത്. വളരെ കട്ടിയുള്ള, വളരെ ചെറിയ ഫ്രഞ്ച് നോട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സ്ട്രാൻഡ് മാത്രമായിട്ട് എടുക്കുക, ഒരു സ്ട്രാൻഡ് മാത്രം എടുക്കുക. ഇനി ഇതിനേക്കാളും കട്ടിയുള്ള ഫ്രഞ്ച് നോട്ടാണെങ്കിൽ നിങ്ങൾ രണ്ട് സ്ട്രാൻഡാക്കി എടുത്തിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എത്ര കട്ടിയുള്ള വർക്ക് ത്രെഡ് സ്റ്റിച്ചാണോ വേണ്ടത് അതിനനുസരിച്ചാണ് നിങ്ങൾ ത്രെഡ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഓൾറെഡി സ്കെച്ച്, ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിലൊരു സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഹാർട്ട് ഷേപ്പ്. അത് അതിൻ്റെ ബോർഡറിലൂടെയാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എവിടെ നിന്നാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ നിന്ന് നിങ്ങൾ സൂചി കുത്തിയെടുക്കുക. ആദ്യം ചെയ്യുന്നവരൊക്കെ സ്ട്രെയിറ്റ് ലൈനിൽ ചെയ്ത് പഠിക്കാം. നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത സ്റ്റിച്ച് പോലെ തന്നെ, മുമ്പ് ചെയ്ത സ്റ്റിച്ചസ് പോലെ സ്ട്രെയിറ്റ് ലൈനിൽ ചെയ്ത് പഠിക്കാം. അപ്പം ഞാൻ നിങ്ങൾക്ക് ഹാർട്ട് ഷേപ്പിലാണ് ചെയ്തു തരുന്നത്. അപ്പം നിങ്ങൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് സൂചി ഫുള്ളായിട്ട് പുറത്തെടുത്തിട്ടുണ്ടാവും. സൂചിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ള എൻഡ് പിടിച്ചിട്ട് സൂചിൻ്റെ മുകളിൽ ചുറ്റി കൊടുക്കുക. 1, 2, 3. ഇപ്പം ഇപ്പോഴത്തേക്ക് നമുക്ക് ഒരു 3 സ്റ്റിച്ച് മതിയാവും. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് 4, 5 സ്റ്റിച്ച് വരെയൊക്കെ പോവാം. എന്നാൽ നമ്മൾ അവിടേക്ക് തന്നെ അത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിച്ച് അവിടേക്ക് ഇവിടെ വലിച്ചു പിടിച്ചിട്ട് അധികം ടൈറ്റാക്കി വലിക്കരുത്, പിന്നെ സൂചി നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ സ്ലൈറ്റ്ലി ഒന്ന് ടൈറ്റാക്കി കൊടുത്തിട്ട് സൂചി അവിടേക്ക് തന്നെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് പതുക്കെ സൂചി താഴെ നിന്ന് പതുക്കെ വലിച്ചു കൊടുക്കുക. ഇനി ടൈറ്റായിപ്പോയാൽ നിങ്ങൾ സൂചി പതുക്കെ ഇങ്ങനെ 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 തിരിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ വലിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഒരു ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ്. ഇനി അടുത്തത് നിങ്ങൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക.
നിങ്ങൾക്ക് ആദ്യം ചെയ്യുമ്പം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ഇത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് ശരിയാക്കിയെടുക്കുക. ഫ്രഞ്ച് നോട്ടും ബുള്ളിയൻ നോട്ടും ഒക്കെ ചെയ്യാൻ ഇച്ചിരി പണിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് തന്നെ പഠിക്കാം. ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സൂചി നമ്മൾ താഴോട്ട് വലിക്കുമ്പം ശ്രദ്ധിക്കണം. നല്ല കട്ടിയുള്ള ക്ലോത്തിൽ തന്നെ ആദ്യം ഫ്രഞ്ച് നോട്ട് ചെയ്ത് പഠിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ത്രെഡ് വലിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആവുന്ന വരെ മാത്രമേ ത്രെഡ് വലിക്കാവൂ. വല്ലാതെ താഴോട്ട് ത്രെഡ് വലിച്ചു കഴിഞ്ഞാൽ നോട്ട്സ് തീരെ ഭംഗി ഉണ്ടാവില്ല. അതിന് തീരെ എന്താ പറയുക, ഈ ഒരു തടിച്ച് ഇങ്ങനെ ഒരു ഇതിൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടില്ല. വല്ലാതെ സൂചി താഴോട്ട് നിങ്ങൾ പിടിച്ച് വലിക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ബോർഡർ കൊടുത്തതിന് ശേഷം സെയിം ഫ്രഞ്ച് നോട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ നിങ്ങൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പം എല്ലാ ഫ്രഞ്ച് നോട്ട്സും ഒരേ സൈസിലാവണം. ഒരേ ഗ്യാപ്പിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ ചെയ്ത് തന്നെ പഠിക്കാം. ഇനി നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഡിസൈൻസ് നിങ്ങൾക്ക് ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്ട്രാ കളർ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു സ്റ്റിച്ചുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.